ഈ യൂണിറ്റിൽ വിളവെടുപ്പിന് ശേഷമുള്ള സാങ്കേതിക വിദ്യകൾ അഥവാ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിയുടെ പ്രാധാന്യം. പഴം പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ സംഭാവന 1% മാത്രമാണ്. എന്നാൽ ഇതിന് കാരണം ഇവയുടെ ഏതാണ്ട് 2% മാത്രമേ സംസ്കരിക്കപ്പെടുന്നുള്ളൂ. മാത്രമല്ല 20 മുതൽ 30% വരെ ശരിയായ സംസ്കരണത്തിൻ്റെ അഭാവം മൂലം പാഴായി പോവുകയും ചെയ്യുന്നു. സ്കോപ്പ് ഓഫ് അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഇൻ കേരള. കേരളത്തിൽ അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി അഥവാ കാർഷിക സംസ്കരണ വ്യവസായത്തിന് നല്ല ഭാവിയാണുള്ളത്. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കിൽഡ് ആയ തൊഴിലാളികളുടെ ലഭ്യത, നല്ല ശുദ്ധമായ ജലത്തിൻ്റെയും ഊർജത്തിൻ്റെയും ലഭ്യത, സജീവമായ പ്രാദേശിക മാർക്കറ്റ്, സജീവമായ ചെറുകിട വ്യാപാര ശൃംഖല, വിദേശ മാർക്കറ്റിൽ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കേരളത്തിൽ ധാരാളമായും സുഗന്ധവ്യഞ്ജനങ്ങളും സീ ഫുഡിനാലും സമ്പുഷ്ടമാണ്. മാത്രമല്ല ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ 97% കേരളത്തിലാണ്. കൂടാതെ കൊക്കോയുടെ ഉൽപ്പാദനത്തിൽ 70%, കോഫി ഉൽപ്പാദനത്തിൽ 25%, തേങ്ങയുടെ ഉൽപ്പാദനത്തിൻ്റെ 42% കേരളത്തിലാണ്. കൂടാതെ കശുവണ്ടി 16% കേരളത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നു. 35% കശുവണ്ടി പ്രോസസ്സിംഗ് യൂണിറ്റും കേരളത്തിലാണ്. ഇതുകൂടാതെ കേരളത്തിൻ്റെ തനതായ വെറൈറ്റികളായ നേന്ത്രൻ ബനാന, റെഡ് ബനാന, മൗറീഷ്യസ് പൈനാപ്പിൾ, ഞവര അരി എന്നിവയ്ക്ക് വിദേശ മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡാണ് ഉള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ രൂപത്തിലും ഘടനയിലും രുചിയിലും പോഷകമൂല്യത്തിലുമുള്ളത് നിലനിർത്തുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുക. കോസസ് ഓഫ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം 3 തരത്തിലുണ്ട്. 1, ഫിസിക്കൽ ലോസ്. പഴം പച്ചക്കറികൾ വിളവെടുത്തതിന് ശേഷം കൈകാര്യം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, സംഭരിച്ചു വെക്കുന്ന പാത്രങ്ങളുടെയും പാക്കേജിംഗിലെയും പോരായ്മകൾ, ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ ഫിസിക്കൽ ലോസിന് കാരണമാകുന്നു. അടുത്തത് ഫിസിയോളജിക്കൽ ലോസ്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും റെസ്പിറേഷൻ, ട്രാൻസ്പിറേഷൻ എന്നിവ വിളവെടുപ്പിന് ശേഷം കൂടുന്നതിനാൽ വേഗം ചീഞ്ഞു പോകാൻ കാരണമാകുന്നു. ബയോളജിക്കൽ ലോസ്. ഫംഗസ്, ബാക്ടീരിയ, കീടങ്ങൾ എന്നിവയുടെ ആക്രമണം മൂലം വിളവെടുപ്പിന് ശേഷം വിളവ് നശിച്ചു പോകാൻ ഇടയാകുന്നു. മെത്തേഡ്സ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ: കൃത്യമായ മൂപ്പെത്തുമ്പോൾ മാത്രം വിളവെടുക്കുക, ശരിയായ വിളവെടുപ്പ് രീതികൾ അവലംബിക്കുക, ശരിയായ ഹാൻഡ്ലിംഗ് രീതികൾ അവലംബിക്കുക, ഫീൽഡ് ഹീറ്റ് കുറയ്ക്കുക, അതായത് വിളവെടുത്ത ഉടനെ സ്റ്റോർ ചെയ്യാതെ ഒപ്റ്റിമം സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്തിയ ശേഷം മാത്രം സ്റ്റോർ ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിംഗ്, സ്റ്റോറേജ് എന്നിവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗിലെ വിവിധ ഘട്ടങ്ങൾ: പ്രോപ്പർ ഹാർവസ്റ്റിംഗ്, നല്ല രീതിയിൽ വിളവെടുക്കുക, പ്രോപ്പർ വാഷിംഗ്, നന്നായി കഴുകുക, സോർട്ടിംഗ് ആൻഡ് ഗ്രേഡിംഗ്, സോർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്യുക, പ്രീ ട്രീറ്റ്മെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റ് നടത്തുക, പാക്കേജിംഗ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ എന്നിവയാണ്. ഈ യൂണിറ്റിൽ നമ്മൾ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ നിങ്ങൾ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിങ്ങിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ കണ്ടുവല്ലോ. ഇന്ന് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും വിളവെടുക്കേണ്ട കറക്റ്റ് സ്റ്റേജ് അഥവാ മെച്യൂരിറ്റി ഇൻഡിസസ് ആണ് പഠിക്കുന്നത്. വിളവെടുപ്പ് എപ്പോൾ നടത്തണമെന്ന് മനസ്സിലാക്കാൻ മെച്യൂരിറ്റി ഇൻഡിസസ് ഉപയോഗിക്കുന്നു. ശരിയായ സ്റ്റേജിൽ വിളവെടുത്തില്ലെങ്കിൽ ഉൽപ്പന്നത്തിന് മൂപ്പ് കൂടുതലാവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നതിനാൽ ഗുണമേന്മ കുറയുകയും വില കുറയുകയും ചെയ്യുന്നു. ഫ്രൂട്ട്സിൻ്റെ മെച്യൂരിറ്റി ഇൻഡിസസ് പഠിക്കാം. ഒന്നാമതായി ബനാന. പഴുപ്പ് അറിയാനുള്ള ഒരു ഇൻഡെക്സാണ് പൾപ്പ് ടു പീൽ റേഷ്യോ. ഇതുപയോഗിച്ച് മോയ്സ്ചറിൻ്റെ അളവിലുള്ള വ്യത്യാസം അറിയാൻ സഹായിക്കുന്നു, അങ്ങനെ മൂപ്പ് അറിയാൻ സഹായിക്കുന്നു. മറ്റൊരു ഇൻഡെക്സാണ് കുല ഉണ്ടാവുന്നത് മുതൽ മൂക്കുന്നത് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം. വേറൊന്ന് ഫ്രൂട്ട്സിൻ്റെ ആംഗുലാരിറ്റിയും ഫുൾനെസ്സും നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഇലകൾ കരിയുന്നു, ഫ്ലോറലെൻസിൻ്റെ
അറ്റം പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. വാഴയ്ക്ക ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ മൂപ്പത്തുന്നതിന് മുമ്പ് പറിക്കണം. അതായത് 75 മുതൽ 80% മെച്ചൂരിറ്റി ആയിരിക്കുമ്പോഴാണ് പറിക്കേണ്ടത്. മാത്രമല്ല അതിൻ്റെ ആംഗിൾസ് നന്നായി വിസിബിൾ ആയിരിക്കണം. 3 ആഴ്ച കൊണ്ട് ഇവ പഴുക്കുന്ന സ്റ്റേജിലും വേണം പറിക്കാൻ. എന്നാൽ വാഴക്കകൾ അടുത്തുള്ള മാർക്കറ്റിലേക്കാണെങ്കിൽ കൂടുതൽ മൂപ്പത്തിയിട്ട് വേണം പറിക്കാൻ. 1 ആഴ്ച കൊണ്ട് പഴുക്കുന്ന സ്റ്റേജിലായിരിക്കണം നമ്മൾ ഹാർവസ്റ്റ് ചെയ്യേണ്ടത്. വാഴക്കായകൾ ഇൻ്റർ ഐലൻഡ് ഷിപ്മെൻറ്റിനുള്ളതാണെങ്കിൽ 85 മുതൽ 90% മെച്ചൂരിറ്റിയിൽ പറിക്കണം. ഫ്രൂട്ട് ആംഗിൾസ് അത്ര വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. മാത്രമല്ല 1-2 ആഴ്ച കൊണ്ട് പഴുക്കുന്ന സ്റ്റേജിൽ വേണം പറിക്കാൻ. അടുത്ത ഫ്രൂട്ടാണ് മാംഗോ. മാംഗോയിൽ ഷോൾഡേഴ്സിന് ഫുൾനെസ് ഉണ്ടാവണം, അഥവാ ഷോൾഡേഴ്സ് നിറഞ്ഞ് വരണം. മാങ്ങയുടെ ഞെട്ടിന് കളറ് മാറുന്നു. തൊലിയുടെ നിറം ഡീപ്പ് ഗ്രീനിൽ നിന്ന് ഒലിവ് ഗ്രീൻ കളറിലേക്ക് മാറുന്നു. പറിക്കുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി 1.01-1.02 ഇടയിലായിരിക്കണം. മാവ് പൂക്കുന്നത് മുതൽ മൂക്കുന്നത് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം. അടുത്തത് പപ്പായ. ലോക്കൽ മാർക്കറ്റിലേക്കാണെങ്കിൽ ഫേം റൈപ്പ് സ്റ്റേജിൽ വേണം പപ്പായ പറിക്കാൻ. ഈ സ്റ്റേജിൽ ഫ്രൂട്ടിൻ്റെ എപ്പിക്കൽ എൻഡിലെ കളർ മാറുന്നു. ഫ്രൂട്ടിൻ്റെ എപ്പെക്സിലോ റിഡ്ജസിനിടയിലോ മഞ്ഞ നിറമായാൽ പറിക്കാം. അങ്ങനെയെങ്കിൽ പറിച്ച് 4 മുതൽ 5 ദിവസത്തിനുള്ളിൽ പഴുക്കും. TSS 6% ഫ്രൂട്ട്സിൻ്റെ 1/3 ഭാഗം മഞ്ഞ നിറമും ആയിരിക്കണം. അടുത്തത് പൈനാപ്പിൾ. പൈനാപ്പിളിൻ്റെ നിറം പച്ചയിൽ നിന്ന് പച്ച കലർന്ന മഞ്ഞയായി മാറുന്നു. ഐസിന് ചുറ്റുമുള്ള ഭാഗം സ്മൂത്ത് സർഫസ് ആകുന്നു. ബ്രാക്സ് ഉണങ്ങാൻ തുടങ്ങുന്നു. അടുത്തതായി വെജിറ്റബിൾസിൻ്റെ മെച്യൂരിറ്റി ഇൻഡെക്സ്. ആദ്യമായി ടൊമാറ്റോ. ടൊമാറ്റോയിൽ 3 മെച്യൂരിറ്റി സ്റ്റേജസ് ആണുള്ളത്. 1 മെച്യുർ ഗ്രീൻ സ്റ്റേജ്. കായകളുടെ ബ്ലോസം ആൻഡ് ക്രീം കളറാകുന്നു. വിത്തിന് ചുറ്റുമുള്ള പൾപ്പ് ജെല്ലി പോലാകുന്നു. മുറിക്കുമ്പോൾ വിത്ത് കത്തിയിൽ നിന്ന് സ്ലിപ്പായി പോകുന്നു. അടുത്തത് പിങ്ക് ഓർ ബ്രേക്കർ സ്റ്റേജ്. ഫ്രൂട്ട്സിൻ്റെ ബ്ലോസം ആൻഡ് പിങ്ക് കളറോ റെഡ് കളറോ ആകുന്നു. റെഡ് റൈപ്പ് സ്റ്റേജ്. ഫ്രൂട്ട്സിൻ്റെ ഉപരിതലം ചുവന്ന കളറാകുന്ന സ്റ്റേജാണിത്. ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്, ദൂരത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ മെച്യുർ ഗ്രീൻ സ്റ്റേജിൽ വേണം ഹാർവസ്റ്റ് ചെയ്യാൻ. എന്നാൽ ലോക്കൽ മാർക്കറ്റിലേക്കും കാനിങ് പർപ്പസിന് വേണ്ടിയുമാണ് ഹാർവസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ബ്രേക്കർ ഓർ റൈപ്പ് സ്റ്റേജിൽ വേണം ഹാർവസ്റ്റ് ചെയ്യാൻ. അടുത്തതായി കുക്കുർബിറ്റ്സിൻ്റെ മെച്യൂരിറ്റി ഇൻഡെക്സ്. ആദ്യമായി തണ്ണിമത്തൻ. വിരലുകൊണ്ട് തട്ടുമ്പോൾ ഇമ്മച്യുർ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഡൾ സൗണ്ടും മെച്യുർ ഫ്രൂട്ട്സ് ആണെങ്കിൽ മെറ്റാലിക് സൗണ്ടും കേൾക്കാം. ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുന്ന നോഡിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ടെൻഡ്രലുകൾ കരിഞ്ഞു പോകുന്നു. മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഭാഗം പെയിൽ യെല്ലോ കളറായി മാറുന്നു. അടുത്തത് ബിറ്റർ ഗോഡ്. മുഴുവൻ മൂപ്പാകുന്നതിന് മുമ്പ് പെയിൽ ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീനിഷ് വൈറ്റ് നിറമാകുമ്പോൾ പറിക്കുക. സ്നേക്ക് ഗോഡ്. മുഴുവൻ മൂപ്പാകുന്നതിന് മുമ്പ് പച്ച നിറമായിരിക്കുമ്പോൾ തന്നെ പറിക്കുക. മൂപ്പായ കായകളേക്കാൾ മൂപ്പെത്താത്ത കായകൾക്ക് ഭാരം കൂടുതലായിരിക്കും. പംകിൻ. ഗ്രീനിഷ് യെല്ലോ നിറമുള്ള കായകൾ മൂപ്പെത്തുമ്പോൾ പെയിൽ ബ്രൗൺ നിറമാകുന്നു. ഉൾഭാഗം ഓറഞ്ച് കളറായി മാറുന്നു. വള്ളികൾ ഉണങ്ങാൻ തുടങ്ങുന്നു. ആഷ് ഗോഡ്. മൂപ്പെത്തുമ്പോൾ കായകൾ ആഷി വൈറ്റ് കളറായി മാറുന്നു. ബ്രിഞ്ചോളിൻ്റെ മെച്യൂരിറ്റി ഇൻഡെക്സ്. മുഴുവൻ മൂപ്പെത്തുന്നതിന് മുമ്പ് കായകൾ പറിക്കണം. കായകളുടെ ബ്രൈറ്റും ഗ്ലോസിയുമായിട്ടുള്ള അപ്പിയറൻസ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആവശ്യത്തിന് നിറവും വലുപ്പവും ഉണ്ടാകുമ്പോൾ വിളവെടുക്കാം. അടുത്തത് ചില്ലീസ്. ഇത് പച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഗ്രീൻ ചില്ലീസ് ആണെങ്കിൽ നന്നായി മൂത്ത പച്ച ഫ്രൂട്ട്സ് വേണം വിളവെടുക്കാൻ. എന്നാൽ ഉണങ്ങിയ ചില്ലീസ് ആണെങ്കിൽ, അതായത് ഡ്രൈ ചില്ലീസ് ആണെങ്കിൽ നന്നായി പഴുത്ത ചുവന്ന ഫ്രൂട്ട്സ് വിളവെടുത്ത് വെയിലത്ത് ഉണക്കി സൂക്ഷിക്കണം. സ്വീറ്റ് പെപ്പേഴ്സ് ആണെങ്കിൽ നന്നായി മൂത്ത പച്ച നിറമുള്ള കായകൾ വിളവെടുക്കുക. ഒക്ര. 7 മുതൽ 10 cm നീളമുള്ള ടെൻഡറായ പച്ച നിറമുള്ള കായകൾ, അതായത് പോളിനേഷൻ കഴിഞ്ഞ് 7 ദിവസമാകുമ്പോൾ പറിക്കാം. കായകളുടെ അറ്റം വളയ്ക്കുമ്പോൾ എളുപ്പത്തിൽ പൊട്ടിപ്പോകണം.
അടുത്തത് ലെഗ്യൂമിനസ് വെജിറ്റബിൾസ്. ടെൻഡറായ പച്ച നിറമുള്ള കായ്കൾ നാര് ഉണ്ടാവാൻ തുടങ്ങുന്നതിന് മുൻപ് വിളവെടുക്കണം. സോർട്ടിംഗ് ആൻഡ് ഗ്രേഡിംഗ്. ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കുവാൻ സോർട്ടിങ്ങും ഗ്രേഡിങ്ങും സഹായിക്കുന്നു. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മാർക്കറ്റിംഗിൽ ഇത് ഒരു പ്രധാന ഘടകമാണ്. വലുപ്പം, നിറം, റൈപ്പനിംഗ് ഡിഗ്രി, മെക്കാനിക്കൽ ഇഞ്ചുറീസ്, ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് നടത്താം. അടുത്തതായി സോർട്ടിംഗ് ആൻഡ് ഗ്രേഡിംഗിൻ്റെ ഗുണങ്ങൾ. സെല്ലറും ബയറും തമ്മിൽ ഗുണമേന്മയിലുള്ള തർക്കം ഒഴിവാക്കാൻ സാധിക്കുന്നു. വില നിശ്ചയിക്കാനുള്ള അടിസ്ഥാനമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ഗ്രേഡ്സ്. സെലക്ഷൻ ഇല്ലാതെ മാർക്കറ്റിംഗ് നടത്താൻ സാധിക്കുന്നത് വഴി മാർക്കറ്റിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡ്യൂസിന് നല്ല വില ലഭിക്കാൻ സോർട്ടിങ്ങും ഗ്രേഡിങ്ങും വഴി സഹായിക്കുന്നു. പാക്കേജിംഗ്. ഭക്ഷ്യവസ്തുക്കളെ പുറത്തെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും ഭക്ഷ്യവസ്തുക്കളിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും പാക്കേജിംഗ് വഴി സഹായിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് പാക്കേജിംഗ്. പാക്കേജിങ്ങിന് പ്രധാനമായും നാല് ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന്, പ്രൊട്ടക്ഷൻ. പുറത്തെ സാഹചര്യങ്ങളിൽ നിന്നും ഫുഡ് പ്രോഡക്ട്സിനെ സംരക്ഷിക്കുന്നു. രണ്ട്, പ്രിസർവേഷൻ. ഉപയോഗിക്കുന്നവരെ ഉൽപ്പന്നത്തിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു. മൂന്ന്, ഹാൻഡ്ലിംഗ്. ഹാൻഡ്ലിംഗ് എളുപ്പമാക്കാൻ സൗകര്യപ്രദമായ യൂണിറ്റിൽ ഉൽപ്പന്നത്തെ അസംബിൾ ചെയ്യുവാൻ സഹായിക്കുന്നു. നാല്, പ്രൊമോഷൻ. പ്രോഡക്റ്റിലേക്ക് കൺസ്യൂമേഴ്സിനെ ആകർഷിക്കുന്നു. പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ റിക്വയർമെൻറ്റ്സ്. കണ്ടന്റിനെ സംരക്ഷിക്കാൻ തക്ക മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് പാക്കേജിംഗ് മെറ്റീരിയലിനുണ്ടായിരിക്കണം. പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ ടോക്സിക് കെമിക്കൽസ് ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. കണ്ടൻസ് പെട്ടെന്ന് തണുത്തു പോകാൻ അനുവദിക്കുന്ന പാക്കേജിംഗ് ആയിരിക്കരുത്. ജലാംശത്തോടും ഹൈ ഹ്യൂമിഡിറ്റിയോടും സ്റ്റേബിൾ ആയിരിക്കണം. പാക്കേജ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. പാക്കേജിംഗ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. വെന്റിലേഷൻ അനുവദിക്കുന്നതായിരിക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് പാക്കേജിംഗ്. മോഡിഫൈഡ് മൈക്രോ എൻവയോൺമെൻറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ഇതുവഴി വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുന്നു. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങിനും മാർക്കറ്റിങ്ങിനും സഹായിക്കുന്നു. വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്നു. ന്യൂട്രിറ്റീവ് ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങൾ മൂലമുണ്ടാകുന്ന കണ്ടാമിനേഷൻ തടയുന്നു. കണ്ടൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. ഇപ്പോൾ മൂന്ന് തരമുണ്ട്. ട്രഡീഷണൽ വൺസ് അഥവാ പരമ്പരാഗത രീതിയിലുള്ളത്, അതിൽ ബാംബു, വുഡ്, പാം ലീവ്സ്, സ്ട്രോ എന്നിവ വരുന്നു. റീസെൻ്റ് വൺസിൽ പ്ലാസ്റ്റിക് ക്രേറ്റ്സ്, പേപ്പർ ബോർഡ്, കൊറിഗേറ്റഡ് ഫൈബർ ബോർഡ്, മോൾഡഡ് ട്രേസ്, നെറ്റ് ഓർ മെഷ് ബാഗ്സ് ഓർ സ്ലീവ് പാക്ക്, പ്ലാസ്റ്റിക് ബാഗ്സ് ഓർ ബോക്സസ് എന്നിവ ഉൾപ്പെടുന്നു. സ്പെഷ്യലൈസ്ഡ് വൺസിൽ ഫ്ലെക്സിബിൾ പാക്കേജ്, ക്ലിങ് ഫിലിം, ഷ്രിങ്ക് റാപ്പ് ഫിലിം ഓർ സ്ട്രെച്ച് ഫിലിം എന്നിവ ഉൾപ്പെടുന്നു.